വീണ്ടും പ്രഭാത ഗീതത്തിലേക്ക് സ്വാഗതം. എത്ര പേര് രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാത ഗീതങ്ങൾ കേൾക്കാറുണ്ട്? പ്രാർത്ഥനാ ഗാനങ്ങൾ കേൾക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. എന്തായാലും നമ്മുടെ വള്ളത്തോളിൻ്റെ പ്രഭാത ഗീതം എന്ന പാഠഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കും ഇല്ലേ. ആരാണ് ഇവിടെ അമ്പരശാല വൃത്തിയാക്കാൻ വന്നത് ഓർക്കുന്നുണ്ടോ? ഉഷസ്സ അല്ലെങ്കിൽ പ്രഭാത കന്യകയാണ്. പ്രഭാത കന്യക അമ്പരശാല വൃത്തിയാക്കാൻ എന്തുമായിട്ടാണ് വന്നത്? ശുക്രനെ ഏന്തിക്കൊണ്ട്, കൈവിളക്കായി ഏന്തിക്കൊണ്ടാണ് വന്നത്. പിന്നെ ആരെയൊക്കെ അവിടെ നിന്ന് വൃത്തിയാക്കി ഒഴിവാക്കി വിട്ടു? നല്ല തൂവെള്ളിക്കിണ്ണം പോലെ ശോഭിക്കുന്ന ചന്ദ്രനെ ഒഴിവാക്കി, നക്ഷത്രങ്ങളെ ഒഴിവാക്കി, അതിനുശേഷം അവിടെയെല്ലാം അടിച്ച് വൃത്തിയാക്കി പുരോഭൂവിൽ അല്ലെ കിഴക്ക് ഭാഗത്ത് നല്ല തണുത്ത ശുദ്ധമായ ജലം ഉപയോഗിച്ച് അവിടെയെല്ലാം ശുദ്ധി ചെയ്ത് കുങ്കുമ ലേപം തെളിച്ച് അങ്ങനെയാണ് നമ്മുടെ പ്രഭാത കന്യക പ്രഭാതത്തെ വരവേൽക്കാനായി തയ്യാറായിരിക്കുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടത്. കൂട്ടുകാർ ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഭാഗത്തേക്ക് കടക്കാം. ഇപ്പം നമ്മുടെ പ്രഭാത കന്യക ജോലിയൊക്കെ ചെയ്ത് ഒരുപാട് ജോലി ചെയ്തു അല്ലേ. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അടിച്ചു വാരി തളിച്ച് ശുചിയാക്കി ഇരിക്കുകയാണ് ഒരു ഗ്രാമീണ പെൺകിടാവിനെ പോലെ. ഉഷസ്സിനെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നത്? പ്രഭാത കന്യകയോട്. നമ്മുടെ കവിത ആരെ എഴുതിയിരിക്കുന്നത്? വള്ളത്തോൾ നാരായണനാണ്. ഓക്കെ, അപ്പോ പ്രഭാത കന്യക ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ തിരക്കിട്ട് ഒരുപാട് സമയം ഒരുപാട് കഠിനമായ ജോലികളൊക്കെ ചെയ്ത് വന്നിരിക്കുമ്പോൾ ഒരു സംതൃപ്തി നമുക്കുണ്ടെങ്കിൽ അറിയാതെ, ഒന്നുകിൽ ആ ജോലിയുടെ ഭാരം കൊണ്ടോ അല്ലെങ്കിൽ സംതൃപ്തി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ടെൻഷൻ കൊണ്ടോ നമുക്ക് ചില സമയത്ത് നമ്മൾ ഒരു ദീർഘ നിശ്വാസം വിടും അല്ലേ. ഇങ്ങനെ ദീർഘ നിശ്വാസം വിടാറുണ്ട്. ഇവിടെ നമ്മുടെ പ്രഭാത കന്യക ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിരുന്ന് ഒരു ദീർഘ നിശ്വാസം വിടുകയാണ്. ആ ദീർഘ നിശ്വാസത്തെ കവി ഇവിടെ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ദീർഘനിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ പൂവിൻ മണവുമായി വീശി തെന്നൽ, പ്രഭാതത്തിൽ നല്ല തണുത്ത കാറ്റ് വീശുകയാണ്. കലപ്പില ശബ്ദം കൂടുന്ന പക്ഷികളെ നമ്മൾ കണ്ടു അല്ലേ. അതിനുശേഷം എന്താ, നല്ലൊരു കാറ്റ്, അത് നല്ല സുഗന്ധമുള്ള കാറ്റാണ്. ആ കാറ്റിന്റെ പ്രത്യേകത അത് നേർമയുള്ളതാണ്, സുഗന്ധപൂരിതമാണ്. പൂവിൻ മണവുമായി വീശി തെന്നൽ, തെന്നൽ തെന്നൽ എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ്, മന്ദമാരുതനാണ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. ഈ കാറ്റിന്റെ വീശല് കണ്ടാൽ അത് എന്തുപോലെയാണ്? ഒരു വേലക്കാരിയുടെ നിശ്വാസം പോലെ, ഒരു ദീർഘ നിശ്വാസം പോലെയാണ്. ആരാമക്കളെ വേലക്കാരി? നമ്മുടെ പ്രഭാത കന്യക, മറക്കരുത്. ബ്രഹ്മാണ്ഡ ഹർമ്മ്യത്തിൻ മേൽത്തട്ടും കീഴ്ത്തട്ടും നിർമ്മലമായി വിളങ്ങി മേൽമേൽ. ഇങ്ങനെ നടക്കുന്ന ഈ സന്ദർഭത്തിൽ അടിച്ചുവാരി വൃത്തിയാക്കി അവിടെ വെള്ളം ഉപയോഗിച്ച് തളിച്ചു, അതിനുശേഷം ഒന്ന് സമാധാനത്തോടു കൂടി വന്നിരിക്കുന്ന സമയത്ത് ഒരു ദീർഘ നിശ്വാസം പോലെ നല്ല മനോഹരമായ തെന്നല് വന്ന് തഴുകി. ഈ സമയത്ത് ബ്രഹ്മാണ്ഡ ഹർമ്മ്യം, എന്താ ഹർമ്മ്യം എന്ന് പറഞ്ഞാല്? ഹർമ്മ്യം എന്ന് പറഞ്ഞാൽ മണിമാളികയാണ്. ഹർമ്മ്യം മണിമാളിക, വലിയ കൊട്ടാരം ഉണ്ടല്ലോ, മണിമാളിക. ഓക്കെ, ബ്രഹ്മാണ്ഡം, ബ്രഹ്മാണ്ഡം, എന്താ ബ്രഹ്മാണ്ഡം? ഈ പ്രപഞ്ചം തന്നെ, ഈ ലോകം തന്നെ. അപ്പൊ ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ട്? ആകാശമുണ്ട്, ഭൂമിയുണ്ട് അല്ലേ. അപ്പൊ ഈ ആകാശവും മേൽത്തട്ട് ഭൂമിയും ഈ കീഴ്ത്തട്ട് എന്ന് വെച്ചാൽ പ്രപഞ്ചം ഒട്ടാകെ, ബ്രഹ്മാണ്ഡം ഒട്ടാകെ ഈ കാറ്റ് വീശിയ സമയത്ത് വളരെയധികം നിർമ്മലമായി വിളങ്ങി. മനസ്സിലായോ? വളരെ പരിശുദ്ധമായി വിളങ്ങി. ഇങ്ങനെ ഇപ്പടി നൂറു നൂറായിരം ഹർമ്മ്യങ്ങളെ എപ്പോഴും പുത്തനായി വെച്ച് പോറ്റി, പോറ്റി വളർത്തി, വെച്ച്
സംരക്ഷിച്ച് ഇതുപോലെ നൂറ് നൂറായിരം ഹർമ്മ്യങ്ങളെ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട അവസ്ഥകളെയും മനുഷ്യരെയും മൃഗങ്ങളെയും സസ്യലതാദികളെയും എല്ലാം ഒരേപോലെ നൂറ് നൂറായിരം ഹർമ്മ്യങ്ങളെ എല്ലാ ജീവജാലങ്ങളുടെയും ഭവനങ്ങളെ തൂത്ത് വൃത്തിയാക്കി ശുചിയാക്കി അവരുടെ കൂടെ എപ്പോഴും അവരെ പുലർത്തുകയും സംരക്ഷിക്കുകയും അവരെ കാക്കുകയും ചെയ്യുന്ന ആ ശക്തി അല്ലേ, അവരെ സംരക്ഷിക്കുന്നു, അവരെ വളർത്തുന്നു, അവരെ കൂടെ കൊണ്ടുപോകുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുകയും ഒപ്പം അവരുടെ കൂടെ വിളയാടുകയും ചെയ്യുന്ന, എന്താ വിളയാടുക, കളിക്കുകയും ചെയ്യുന്ന ആ പരാശക്തിക്ക് പരാശക്തി. ഇതൊക്കെ നമ്മളെക്കാൾ മുകളിലുള്ള ശക്തിയാണ് ആ ഈശ്വരന്. നമ്മൾ നിത്യവും കൈകൾ കൂപ്പി നമസ്കരിക്കണം. ദിവസം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ ഓടി വന്ന് എന്താ അമ്മ ഇന്ന് കാപ്പിക്ക് കടി എന്നല്ല ചോദിക്കേണ്ടത്. നമ്മൾ എഴുന്നേറ്റിരുന്ന് ആദ്യം ഭഗവാനോട്, ഇങ്ങനെ സുപ്രഭാതം സമ്മാനിച്ചു തന്ന ഈശ്വരനോട് ആദ്യം നമ്മൾ നന്ദി പറയുക, ഒന്ന് കൈകൾ കൂപ്പുക അല്ലേ. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഈ ക്വാറന്റൈൻ ഈ കാലഘട്ടത്തില്, ഈ COVID-19 നടമാടുന്ന ഈ കാലഘട്ടത്തില് നമ്മൾ പരസ്പരം സാമൂഹിക അകലം പാലിക്കണം, ഷേക്കിൻ്റെ ഒന്നും കൊടുക്കാൻ പാടില്ല, കൈകൾ കൂപ്പാനാ പറയുന്നത്. ഇത് ഇന്ന് തുടങ്ങിയ ആചാരമല്ല, പണ്ടേക്ക് പണ്ടേ നമ്മുടെ നാട്ടിൽ ഈ ഭാരത സംസ്കാരത്തിൽ വേരൂന്നിയ ഒരാചാരമാണ്. തീർച്ചയായിട്ടും ഈ മണ്ണിലും തൂണിലും തുരുമ്പിലും ഈശ്വരൻ നിൽക്കുന്നുണ്ട്. നമുക്ക് എവിടെ നോക്കി വേണമെങ്കിലും ഈശ്വരനെ കൈകൾ കൂപ്പാം. അതിന് അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് മനസ്സിലായ ഒരു സത്യം കൂടിയാണത് അല്ലേ. എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള പല ആചാരങ്ങളെയും നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു സമയം, ഇപ്പൊ നടന്ന ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമ്മൾ ഈശ്വരന്മാരെ വിളിക്കാൻ നമ്മുടെ വീടുകളിലാണ് ആരാധനാലയങ്ങൾ ഒരുക്കിയിരുന്നത്. അപ്പൊ എവിടെ വേണമെങ്കിലും നമുക്ക് ഈശ്വരനെ തൊഴാം, പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മളെ എന്നും സംരക്ഷിക്കുകയും നിലനിർത്തുകയും പോറ്റുകയും നാളേക്ക് വേണ്ടി കരുതി വെക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഈശ്വരന് നൂറ് നൂറ് നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വണങ്ങണമെന്ന് ഇവിടെ വള്ളത്തോൾ നാരായണൻ നമ്മളോട് അപേക്ഷിക്കുന്നു.